ഹായ് ഹലോ, ഞാൻ വന്നിരിക്കുന്നത് ചെറുപയർ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു 3-4 മണിക്കൂർ ചെറുപയറൊന്ന് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തെടുക്കാൻ വേണ്ടി ചൂട് വെള്ളത്തിലിട്ട് കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും. ഇനി നമുക്കിതൊരു മിക്സി ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ മിക്സി ജാറിലോട്ട് ചെറുപയർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഈ ഒരു സൈസിലുള്ള 1 കഷ്ണം ഇഞ്ചി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർക്കാൻ പോകുന്നത് ഒരു വലിയ ഉള്ളിയാണ്. അപ്പോൾ അതും ചെറുതായിട്ട് ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുക്കണം. നമ്മൾ നന്നായിട്ടൊന്നും അരക്കണ്ട, നമ്മൾ പരിപ്പ് വടക്കൊക്കെ ഒന്ന് ഒതുക്കിയെടുക്കില്ല, അതേപോലെ ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. അപ്പോൾ ഇതൊരു പാത്രത്തിലോട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഉപ്പ് വേണമെങ്കിൽ, ചെറുപയർ അരക്കുന്ന സമയത്ത് വേണമെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ചേർക്കാൻ പോകുന്നത് 1/2 ടീസ്പൂണോളം ചെറിയ ജീരകം പൊടിച്ചതാണ്. അപ്പോൾ നിങ്ങളടുത്ത് പൗഡർ ഇല്ലെങ്കിൽ അരക്കുന്ന സമയത്ത് 1/2 ടീസ്പൂണോളം ചെറിയ ജീരകം ഇട്ട് കൊടുത്താൽ മതി. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ എരിവിന് പാകത്തിനുള്ള അനുസരിച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. കാരണം നമ്മൾ നേരത്തെ പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നോക്കിയിട്ട് വേണം മുളക് പൊടി ചേർക്കാൻ. പിന്നെ ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് കടലമാവാണ്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ കടലമാവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിന് പകരമായിട്ട് വേണമെങ്കിൽ കൊതമ്പ് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് മാവിന് ഒരു ക്രിസ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ 2 ടേബിൾ സ്പൂണോളം അരിപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ കൈകൊണ്ട് ഇതേപോലെ ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ കുഴച്ചെടുത്തതിന് ശേഷം വീണ്ടും വേണമെങ്കിൽ കുറച്ചും കൂടെ അരിപ്പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂണും കൂടെ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ചെറിയൊരു തിക്കിലാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇതേപോലെ വെള്ളം ചേർക്കാതെ വേണം നമ്മൾ ഈ ചെറുപയർ ഒതുക്കിയെടുക്കുമ്പോൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ വേണം ഇത് അരച്ചെടുക്കുക. അപ്പോൾ ഇതാ ഈ ഒരു സ്ട്രക്ചറിലാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി അടുപ്പിലോട്ടൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് വലുതായിട്ടൊന്നും ചെയ്യാൻ പാടില്ല, അപ്പോൾ നമുക്കുള്ള വേവില്ല. അപ്പോൾ ഇതേപോലെ ചെറിയതാക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് നമുക്ക് കറക്റ്റായി നല്ലൊരു സ്ട്രക്ചറിൽ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതാ ഈ ഒരു സൈസിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2 ഭാഗം ഗോൾഡൻ കളറായി കഴിഞ്ഞാൽ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ടും ഫ്രൈ ചെയ്യരുത്, മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ വലിയ രീതിയിൽ വലിയ സൈസിലാക്കാതെ ഈ ഒരു ചെറിയ സൈസിലാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പോൾ ഇത് നല്ല ഈസി ആയിട്ടുള്ള, അതേപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഈവനിങ് സ്നാക്ക് തന്നെയാണ്. അപ്പോൾ ചെറുപയർ വീട്ടിലുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ പരിപ്പോടൊക്കെ ഇഷ്ടമുള്ള എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതേപോലുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പീസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക് യു.